PFI നിരോധനത്തിൽ മഹാരാഷ്ട്ര സർക്കാർ നടപടികൾ ആരംഭിച്ചു. PFIയുടെ വസ്തുവകകൾ കണ്ടുകിട്ടും. ഇതിനുവേണ്ടി ജില്ലാ മജിസ്ട്രേറ്റുമാരെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കി. മഹാരാഷ്ട്ര ആഭ്യന്തര വകുപ്പാണ് ഉത്തരവിറക്കിയത്. CNN ന്യൂസ് 18 മുംബൈ ബ്യൂറോ ചീഫ് വിനയ ദേശ്പാണ്ഡിക്കാണ് ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ലഭ്യമായത്. TG സജിത്ത് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. സജിത്ത്, ഈ നിരോധനത്തിന് പിന്നാലെ മഹാരാഷ്ട്ര അതിശക്തമായ നിലപാടിലേക്ക് പോകുന്നു. PFIക്കെതിരെ PFIയുടെ സ്വത്തുവകകൾ കണ്ടുകിട്ടുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് കടുപ്പിച്ചിട്ടുള്ളത്. എന്താണ് വിവരങ്ങൾ അഭിലേഷ്? കേന്ദ്ര സർക്കാരിന്റെ ഈ നിരോധന തീരുമാനത്തിന് പിന്നാലെ മഹാരാഷ്ട്രയും കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. മഹാരാഷ്ട്ര സംസ്ഥാനത്ത് ഈ നടപടിക്രമങ്ങൾ അതിന്റെ തുടർഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മഹാരാഷ്ട്ര ആഭ്യന്തര വകുപ്പിന്റെ പുതിയ ഉത്തരവ് പുറത്തിറങ്ങുന്നത്. ഈ ഉത്തരവ് പ്രകാരം പോലീസ് കമ്മീഷണർമാരെയും ഒപ്പം തന്നെ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ചുമതല നൽകിക്കൊണ്ടാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. PFIയുടെയും ഒപ്പം തന്നെ അനുബന്ധ 8 നിരോധനം ഏർപ്പെടുത്തിയ സംഘടനകളുടെയും വസ്തുവകകൾ കണ്ടുകെട്ടാനാണ് തീരുമാനം. ഇതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഇന്ന് രാവിലെ വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ തുടർ നടപടികളിലേക്ക് മഹാരാഷ്ട്ര കടക്കുന്നു എന്നതാണ് സാഹചര്യം. മഹാരാഷ്ട്രയിൽ നേരത്തെ തന്നെ സംസ്ഥാന പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടന്നിരുന്നു. ഇതിനു പുറമെ കേന്ദ്ര ഏജൻസികളുടെ പരിശോധന നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിന്റെ തുടർഘട്ടങ്ങളിലേക്ക് കടക്കുന്നത്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന്റെ തുടർ നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ്. അതിന് മുമ്പായി തന്നെ മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങൾ നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നതാണ് അതിന്റെ പ്രത്യേകത. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് 17 സംസ്ഥാനങ്ങളിൽ ആണ് വലിയ തോതിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തിയ പരിശോധനയിലും ഒക്കെ വ്യക്തമായിട്ടുള്ളത്. കൂടുതൽ സംസ്ഥാനങ്ങൾ ഈ നിലയിൽ തന്നെ നിലപാട് കടുപ്പിക്കും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളിലേക്ക്, അതോടൊപ്പം തന്നെ അവരുടെ സ്വത്തുവകകൾ ഉൾപ്പെടെ കണ്ടുകിട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകും എന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? തീർച്ചയായും അത്തരം നടപടികൾ സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നിലയിൽ തന്നെ എടുക്കേണ്ടി വരും. UAPA നിയമത്തിന്റെ 42 വകുപ്പ് പ്രകാരമാണ് ഈ സംസ്ഥാനങ്ങൾ ഇപ്പോൾ തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്രയുടെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ തുടർ നിർദ്ദേശങ്ങൾ ഇല്ലാതെ തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. അതിന്റെ ഭാഗമായുള്ള ആലോചനകൾ കേരളത്തിലും നടന്നിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കുന്നത്, അതായത് ഈ കേന്ദ്ര ഏജൻസികളുടെ പരിശോധന കേരളമടക്കമുള്ള 17 സംസ്ഥാനങ്ങളിൽ നടന്നതിന് ശേഷം സംസ്ഥാന പോലീസ് പ്രത്യേക പരിശോധനകളും ആ മേഖലകളിൽ നടത്തിയിരുന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഹർത്താലിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിൽ നിരവധി പേരെ പ്രതിയാക്കുകയും അവരെ കസ്റ്റഡിയിലെടുക്കുകയും തുടർ പരിശോധനകളും നടക്കുന്നതുമുണ്ട്. എന്തായാലും കേരളം ഇതുവരെയും ഈ ഓഫീസുകൾ സീൽ ചെയ്യുക പോലെയുള്ള, അല്ലെങ്കിൽ വസ്തുവകകൾ കണ്ടു കെട്ടുക തുടങ്ങിയ നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. ഇതിന്റെ ആലോചനകളിലേക്ക് കടക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങൾ വേഗത്തിൽ ആ നടപടിക്രമങ്ങളിലേക്ക് കടന്നു എന്നതാണ് ഇന്നത്തെ സാഹചര്യം. എന്തായാലും മറ്റു സംസ്ഥാനങ്ങൾക്കും ഈ നടപടിക്രമങ്ങൾ നാളെ മുതൽ അല്ലെങ്കിൽ ആരംഭിക്കേണ്ടി വരും. ചില സംസ്ഥാനങ്ങളെങ്കിലും വേഗത്തിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നാലെ സംസ്ഥാനങ്ങളും തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. വിശദാംശങ്ങളാണ് TG സജിത്ത് നൽകിയത്. പോപ്പുലർ ഫ്രണ്ടിനെതിരെ